സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തു നമുക്കായി ആദിത്യം മരളുവാൻ ഏറ്റവും വലിയ ശുശ്രൂഷകനായി മാറി എന്നത് ഇന്നലെ നാം ധ്യാനിക്കുകയായിരുന്നല്ലോ അടിമയെപ്പോലെ. ഇന്ന് പൗലോസ്ലിഹ ഇത് നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയായി ഉയർത്തിക്കാട്ടുകയാണ്. 2 കൊരിന്ത്യസ് 8:7 മുതൽ ക്രിസ്തു നമ്മെ പ്രതി പരമദരിദ്രനായി എന്ന് പറഞ്ഞുകൊണ്ട് ടൊക്കേയ പരമദരിദ്രൻ, അവൻ്റെ ദാരിദ്ര്യത്താൽ നാം സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ദരിദ്രമായ മാസിഡോണിയൻ സഭ പരമദരിദ്രമായ ജെറുസലേം സഭയ്ക്ക് വേണ്ടി സഹായധനം സ്വരൂപിക്കുന്നത് ദൃഷ്ടാന്തമാക്കി സമ്പന്നരായ അക്കായിയൻ സഭയോട് ശ്ലീഹ നടത്തുന്ന ഈ നിവേദനം നാം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ധ്യാനിച്ചതേയുള്ളൂ. പരസ്പരം സമ്പുഷ്ടമാക്കുന്ന നമ്മുടെ ഔദാര്യശീലത്തെ ക്രിസ്തുവെന്ന മഹനീയമായ പരമമായ ദൃഷ്ടാന്തത്തിൽ ഉറപ്പിക്കാനാണ് ശ്ലീഹ ഇവിടെ ആഹ്വാനം ചെയ്യുന്നത്. ക്രിസ്തുവിനെ പോലെ അത് ചെയ്യാൻ, അവരിന് വേണ്ടിയുള്ള ഈ ഉത്കർഷം, അവനെ സ്വീകരിക്കാനുള്ള ആദ്യത്തെ ബോധം, അത് ഒരു ദൈവിക ഗുണം തന്നെയാണെന്ന് ഈ പ്രബോധനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്നലെ എന്ന പോലെ ഈ ഒരു ചുവട് പിടിച്ചുകൊണ്ട് നമുക്കിന്ന് നടന്നു തുടങ്ങാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:13 മുതൽ 2:24 വരെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യാം. ദൈവം മരണത്തെ സൃഷ്ടിച്ചിട്ടില്ല, അവിടെ അസന്ധിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. ദൈവം ആരുടെയും നാശം വിഭാവനം ചെയ്യുന്നുമില്ല, കാംക്ഷിക്കുന്നുമില്ല. നാശം അപ്പൊളേയ, ഈ വാക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ആവർത്തിച്ച് ധ്യാനിച്ച ഒരു വചനത്തിൽ കടന്നു വരുന്നുണ്ട്. മത്തായി 7:13 നാശത്തിലേക്കുള്ള വിശാല വീതിയെ കുറിക്കാൻ, നല്ല തിക്കും തിരക്കുമുള്ള ആ വഴി സുനിശ്ചിതമായ നാശത്തിൽ പ്രവേശിക്കുന്നു. അത് നമ്മുടെ ഐഹിക ജീവിതം കെട്ടുപോകുന്നതിനെ കുറിക്കുന്ന ഒരു വാക്ക് മാത്രമല്ല, ഒരിക്കലും അണയാത്ത വേദനകളുടെയും പീഡകളുടെയും തുടർച്ചയെ കുറിക്കുന്ന ഒരു വാക്കുകൂടിയാണ്. മരണം നാം തിരഞ്ഞെടുക്കുന്നതാണ്. ജീവന്റെയും മരണത്തിന്റെയും വഴി തിരഞ്ഞെടുക്കാമെന്നിരിക്കെ മരണത്തിന്റെ വഴി നാം തിരഞ്ഞെടുക്കുന്നു. നിയമാവർത്തനം 30:5. മത്തായിയുടെ സുവിശേഷത്തിൽ നാം കണ്ടുവരുന്ന ഗിരിപ്രഭാഷണം മുഴുവനും ഇപ്രകാരം ഇരുവഴികളുടെയും അതിൽ നിന്ന് ഉരുവാകുന്ന ഒരു തിരഞ്ഞെടുപ്പിന്റെയും മാർഗരേഖ തന്നെയാണല്ലോ. അനീതി ജീവനെ ഹനിക്കുന്നു, ജ്ഞാനം ഇന്ന് നമ്മോട് പറയുകയാണ്. തുടർന്ന് 2 അധ്യായത്തിൽ മരണത്തോട് ഉടമ്പടി ചെയ്തവൻ്റെ വിചാരധാരകളാണ്. ജീവിതം ക്ഷണികമാണ്, അസ്ഥിരമാണ് എന്നെല്ലാം അവൻ തീർച്ചപ്പെടുത്തിയിട്ട് അതിന് പ്രതിവിധിയായി സുഖലോലുപതയുടെയും ഹെഡനിസ്റ്റിക് അനീതിയുടെയും ജീവിതശൈലിയാണ് തിരഞ്ഞെടുക്കുന്നത്. തിന്നുകുടിച്ച് ആനന്ദിക്കുക, മറ്റുള്ളവൻ്റെ മേൽ കുതിര കയറുക, ജീവിതത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ചുള്ള ഈ വിചാരങ്ങളിൽ ഇവർക്ക് സഭാപ്രസംഗൻ്റെ ഗ്രന്ഥത്തോടും ചില സങ്കീർത്തനങ്ങളോടും താതാത്മ്യമുണ്ട്. പക്ഷേ പ്രതികരണം 2 ധ്രുവങ്ങളിലാണെന്ന് മാത്രം. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളിൽ ദൈവത്തിൽ ശരണപ്പെടുന്നതിന് പകരം അവർ ധാർഷ്ട്യത്തിൻ്റെ വഴികളിൽ തേരുതെളിക്കാൻ പുറപ്പെടുന്നു. ഇന്ന് ഇതുപോലെ ഒരു മരണനിഴൽ വീണ വഴിയിൽ തന്നെയാണ് നാഥൻ പറയുന്നത്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. മർക്കോസ് 5:36. ജീവന്റെയും മരണത്തിൻ്റെയും മേൽ ദൈവത്തിനുള്ള അധികാരം വലിയൊരു രഹസ്യമാണെന്ന് അവർ മറന്നുപോകുന്നു. ജ്ഞാനം 2:22. നീതിമാന് ദൈവം പ്രതിഫലം നൽകുന്നുവെന്നും അവർ മറക്കുന്നു. ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലാണ് സൃഷ്ടിച്ചത്. ജ്ഞാനം 2:23. പിശാചിൻ്റെ അസൂയയാൽ പാപം ലോകത്തിലേക്ക് കടന്നു വന്നു, ഈ ദൈവിക ഛായയ്ക്ക് അങ്ങനെ മങ്ങലേറ്റു. പിശാചിൻ്റെ അസൂയ എന്ന ഈ പ്രയോഗം കായന് ആബേലിനോട് തോന്നിയ വെറുപ്പിൻ്റെ ഒരു സൂചകമായി വായിക്കാറുണ്ട്. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു, ദൈവം അവരോട് ക്ഷമിച്ചു, ഇത് പിശാചിനെ ദഹിച്ചില്ല, അവൻ അതിനാൽ അസ്വസ്ഥതയുടെ വിത്തുകൾ പാകുകയാണ്. ദൈവാനുകരണം അപരനെ സ്വീകരിക്കാനും ആദിത്യം മരളുവാനും കാണിക്കുന്ന ആർജവമാണെങ്കിൽ പൈശാചികത സഹോദരനോട് കാണിക്കുന്ന വിരോധവും അവനെ ആട്ടിയകറ്റാനുള്ള ത്വരയും തന്നെയാണ്. ഇനി നമുക്ക് സുവിശേഷത്തിലേക്ക് വരാം. മർക്കോസ് 5:21 മുതൽ 43 വരെ രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുന്ന സന്ദർഭവും ജൈറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ഭാഗവും. ഇതിന് തൊട്ടു മുൻപ് ഗരസേനരുടെ നാട്ടിൽ പിശാച് ബാധിതന്റെ വിവരണമാണ്. മർക്കോസ് 5:1 മുതൽ 20 വരെ പിശാചിൻ്റെ അസൂയ ഇവിടെ മറക്കാതെ ഓർക്കണേ. ജീവനുമായി യാതൊരു ഉടമ്പടി ബന്ധവും അവനില്ല. രക്തസ്രാവക്കാരിയുടെ ഈ വ്യാധിയെപ്പോലും സുവിശേഷം വിവരിക്കുന്നത് മാസ്റ്റിക്സ് എന്നാണ്, ചാട്ടയടി എന്നാണ് അതിൻ്റെ വാച്യാർത്ഥമെങ്കിലും സാധാരണഗതിയിൽ പിശാച് ബാധകളിൽ നിന്നുള്ളവാകുന്ന പീഡകളെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. മർക്കോസ് 3:10 ഇത് കടന്നു വരുന്നുണ്ട്. ഈ 2 സന്ദർഭങ്ങളിലും ഈശോയെ ഒന്ന് തൊട്ടിട്ടാണെങ്കിലും സുഖപ്പെടാൻ കൊതിക്കുന്നവരെയും കാണാം. വലിയ ജനക്കൂട്ടമാണ് അവനെ കാത്തിരിക്കുന്നത്. ഇന്നലെ നാം കണ്ടിരുന്നു വലിയ ജനക്കൂട്ടത്തെ, രക്ഷ കാത്തിരിക്കുന്ന വലിയ ജനക്കൂട്ടം. അതുപോലെ തന്നെ നാശത്തിൻ്റെ വിശാല വീതിയിലെ ആൾത്തിരക്കും വലിയൊരു ജനക്കൂട്ടത്തിൻ്റെതാണ് എന്ന് മറന്നുകൂടാ. ജെയറോസിൻ്റെ മകളെ ഉയർപ്പിക്കുന്ന ഭാഗത്ത് രംഗം മാറുന്നത്
വലിയ ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്വകാര്യ സംഭാഷണത്തിലേക്കാണ്. എത്ര വലിയ ആൾക്കൂട്ടത്തിലും നമ്മൾ ജീവൻ്റെ നാഥനെ വ്യക്തിപരമായി അഭിമുഖീകരിക്കണം എന്ന് ഇത് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ അതേസമയം രക്തസ്രാവക്കാരിയുടെ കാര്യത്തിൽ അവൾ സ്വകാര്യമായി ചെയ്തത് പരസ്യമാകാൻ പോയ മട്ടായി. അവൾ അതിനാൽ ഭയപ്പെട്ടു പോയി. ദൈവം തൻ്റെ നിഗൂഢതകളിലേക്ക് എത്തി നോക്കാൻ നമ്മെ ക്ഷണിക്കുകയാണ് എന്നിത് ഓർമ്മിപ്പിക്കുന്നു. ഒരു സ്വകാര്യ സമാഗമത്തിനായി ദുഷ്ടർ മനസ്സിലാക്കാതെ പോയ ദൈവിക രഹസ്യമാണിത്. ജ്ഞാനം 2:22. അതുകൊണ്ടാണ് ഈ ബാലികയെ ഉയർപ്പിച്ചതിന് ശേഷം നാഥൻ അത് രഹസ്യമായി വെക്കണമെന്ന് പറഞ്ഞത്. മരണത്തിൻ്റെ മേൽ ജീവൻ്റെ അധികാരം പ്രകടമാക്കുന്ന ദൈവിക രഹസ്യം തിരിച്ചറിഞ്ഞവൻ പിന്നെ വെറും വാക്കുകളാൽ ദൈവത്തിൻ്റെ വിലയടിച്ച് കാണിക്കില്ല. വിസ്മയം കൊണ്ട് അവൻ്റെ അഹംഭാവത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും വായടഞ്ഞു പോകും. ഇന്ന് സങ്കീർത്തനം 30 മരണവക്രത്തിൽ കിടക്കുന്നവൻ്റെ വേദനയുണ്ട് അതിൽ, മരണത്തിൽ നിന്ന് ഉയർത്തവൻ്റെ വിജയഗീതവുമുണ്ട്. ഗെത്സെമനിയുടെ കണ്ണീരുണ്ട് അതിൽ, ഉദ്ധാനത്തിൻ്റെ നിറശോഭയുമുണ്ട്. കുരിശുമരണത്തിന് അവൻ വിധിക്കപ്പെടാൻ തന്നെ കാരണം അവൻ തൻ്റെ മഹാശൃംഗങ്ങൾ വെടിഞ്ഞ് തൻ്റെ ജനത്തെ പുൽകാൻ വന്നതാണല്ലോ. മത്തായി 27:20. മലയിൽ നിന്ന് ഇറങ്ങി വന്ന എൽ ഷദ്ദായി നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിരുന്നു. എന്നാൽ ഒരു മലമുകളിൽ അവൻ തൻ്റെ മഹത്വം വെളിവാക്കിയിട്ടുണ്ട്. രൂപാന്തരീകരണത്തിൽ വരാനിരിക്കുന്ന മഹത്വത്തിൻ്റെ ഒരു മുൻകാഴ്ച തന്നെ. അതിനാൽ ഈ സങ്കീർത്തനത്തിന് ഉയർപ്പിൻ്റെയും ഗെത്സെമനിയുടെയും താബോറിൻ്റെയും ഗന്ധമുണ്ട്. ഈ 3 സന്ദർഭങ്ങളിലാണല്ലോ ഈശോ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിയത്. ഇന്ന് സുവിശേഷം അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. തന്നെ കണ്ടുപഠിക്കാൻ വേണ്ടി ഈശോ നമ്മെ കൂടെ കൂട്ടുകയാണ്. തന്നോടൊപ്പമായിരിക്കാനും തന്നെ പോലെയാകാനും. 4 അലക്സാൻഡ്രിയൻ പാത്രിയാർക്കീസ് ആയിരുന്ന അലക്സാൻഡ്രിയയിലെ വിശ്വ സിറലിൻ്റെ തിരുനാൾ കൂടിയാണെന്ന്, ക്രിസ്തു ദൈവവും മനുഷ്യനുമാകുന്നത് എങ്ങനെ എന്ന ചോദ്യത്തിൽ നിന്ന് ഉതിർന്നു വന്ന ഒരു പറ്റം വേദവിപരീതങ്ങളെ ചെറുത്തുകൊണ്ട് ഡയാഫിസൈറ്റിസം അഥവാ ഇരുസ്വഭാവവാദം ഉയർത്തിപ്പിടിച്ച ദൈവജ്ഞനാണ് അദ്ദേഹം. ക്രിസ്തുവിൽ ദൈവസ്വഭാവവും മനുഷ്യസ്വഭാവവും ഉണ്ട്. അതിനാൽ വചനമായ ദൈവം മാംസത്തിൽ എൻസാർക്കി സഹിച്ചു, കുരിശെടുത്തു, മരണത്തെ നുകർന്നുവെന്ന് വിശുദ്ധൻ ആവർത്തിച്ചു പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന് മനുഷ്യനോടുള്ള അടുപ്പത്തിൻ്റെ പരമപ്രകാശനമാണ് ഈ വിശ്വാസ പ്രഖ്യാപനങ്ങൾ. നാം ആദ്യമേ കണ്ടതുപോലെ നമുക്കായി പരമദരിദ്രനായ ദൈവമാണ് ക്രിസ്തു. അക്കാലത്ത് അലക്സാൻഡ്രിയൻ ദൈവശാസ്ത്ര കളരിയിൽ ആചാര്യന്മാരായിരുന്ന ക്ലെമൻറ്റ്, ഒറിജൻ മുതലായവർ നിരീക്ഷിക്കുന്ന ഒരു കാര്യം കൂടി ഇതിനോട് ചേർത്ത് വായിക്കാം. മനുഷ്യൻ്റെ ദൈവിക ഛായ, ജ്ഞാനം 2:23 നാം ധ്യാനിച്ചു വരുന്നത് കൊണ്ട് തന്നെ ദൈവം മനുഷ്യനെ തൻ്റെ ഛായയിലും ഏകോൺ സാദൃശ്യത്തിലും ഓമിയോസിസ് സൃഷ്ടിച്ചു. 1:26. എന്നാൽ 1:27 ഛായ എന്ന് മാത്രമേയുള്ളൂ. കൂടാതെ 1 യോഹന്നാൻ 3:2 പഠിപ്പിക്കുന്നു, ക്രിസ്തു വീണ്ടും വരുമ്പോൾ നാം ക്രിസ്തുവിനെ പോലെ ആകുമെന്ന്. ഈ വിശുദ്ധഗ്രന്ഥ ഭാഗങ്ങളിൽ നിന്ന് ക്ലെമൻറ്റും ഒറിജനും പിന്നെ മറ്റു പല സഭാപിതാക്കന്മാരും വായിച്ചെടുക്കുന്നത് ഛായ എന്നത് ആദ്യമേ നമുക്ക് നൽകപ്പെട്ട ദൈവസമാനതയാണെന്നും, സാദൃശ്യം എന്നത് അവ കാലക്രമേണ പുരോഗമിച്ച് നാം വരിക്കേണ്ട പരിപൂർണ ദൈവസമാനതയാണെന്നും, ഗ്രാജുവൽ പെർഫെക്ഷൻ. മരണം ദൈവം സൃഷ്ടിച്ചതല്ല എന്ന് ഇന്ന് ജ്ഞാനഗ്രന്ഥം പറയുന്നത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരു സിദ്ധൻ പറയുന്നു, മരണം തുടക്കത്തിലുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ മരണം അവസാനവും ഉണ്ടായിരിക്കുകയില്ല. ഡെത്ത് വാസ് നോട്ട് ഇൻ ദ ബിഗിനിങ് ദെർഫോർ ഡെത്ത് വിൽ നോട്ട് ബി ഇൻ ദ എൻഡ് ടു. വെളിപാട് 21:4 ഇത് സ്ഥിരീകരിക്കുന്നുണ്ട്. അവിടെ തന്നെയാണ് വെളിപാടുകാരൻ കണ്ടത് ദൈവം എന്ന ദേവാലയത്തെക്കുറിച്ച്. വെളിപാട് 21:22. ഇന്ന് സങ്കീർത്തനം 30 ഈ ദേവാലയത്തെ തന്നെയാണ് പ്രവചിക്കുന്നതും. ഈ ഒരു ചിന്തയുടെ അടുത്ത പടിയായി വിശുദ്ധ സിറിൽ പറയുന്നു, ഛായയും സാദൃശ്യവും തമ്മിൽ ഇങ്ങനെയൊരു വേർതിരിവ് ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ തന്നെ ദൈവാത്മാവിനാൽ ക്രിസ്തുവിനോട് സാരൂപ്യം പ്രാപിച്ചവർ തന്നെയാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം, ക്രിസ്തുവിലുള്ള പുതുജീവൻ മനുഷ്യൻ്റെ ജന്മാവകാശമാണ്.